നമസ്കാരം, പി സി ജോർജ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ മോദിജി പ്രധാനമന്ത്രിയായി വരുമെന്ന് ആർക്ക് സംശയമില്ല. പക്ഷെ കേരളത്തിൽ ഇന്നുവരെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ദുഃഖകരമായ സംഭവം. ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഒരു മതവിഭാഗത്തെ കയ്യിലെടുത്ത് തീവ്രവാദം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായ ഒരു വിധിയെഴുത്തായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് എന്റെ അഭ്യർത്ഥന അപേക്ഷയും. തീർച്ചയായും 20 പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും ബി ജെ പിയോ ബി ജെ പി അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം. അതായത് യാതൊരു തർക്കവുമില്ല, ബി ജെ എൻ ഡി എ സ്ഥാനാർത്ഥി ആയിരുന്നു മാത്രം വോട്ട് ചെയ്യാൻ ഇവിടുത്തെ മാന്യന്മാരായി വിഘടനവാദികളല്ലാത്ത മതന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളുൾപ്പെടെ കൈന്ദ്രമുൾപ്പെടെ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്ന്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അനിൽ ആന്റണിക്കാണ്. അനിൽ ആന്റണി എന്ന് പറയുന്നത് നല്ലൊരു ചെറുപ്പക്കാരൻ, കേരളത്തിന് ഭാവി കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനം കേന്ദ്രത്തിൽ ചെലുത്താൻ കഴിയുന്ന അതിപ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എന്നതിൽ എനിക്ക് സംശയമില്ല. അനിൽ ആന്റണിയെ താമരശ്ശേരിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പത്തനംതിട്ടയിലെ മുഴുവൻ ജനങ്ങളോടും വളരെ സ്നേഹാദരവോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് മോദിക്കാണ് വോട്ട് ചെയ്യുന്നത്. മോദിക്ക് വോട്ട് ചെയ്യുമ്പോൾ നശിച്ചു കിടക്കുന്ന കടക്കണിയിലെ നാറിക്കിടക്കുന്ന ഈ കൊച്ചു കേരളത്തെ സംരക്ഷിക്കാൻ മോദിജിയുടെ സഹായത്തിന് വേണ്ടിയുള്ള വോട്ടാണത്. ആ ഒരു മാനസിക നിലയോടെ വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.